നമ്മളെ കുട്ടികൾ കളിക്കാനും ലാപ്ടോപ്പ് ക്ലീൻ ചെയ്യാനും കാറിൻ്റെ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാനും ഒക്കെ നമ്മൾ പരിസ്ഥിതി കാണുന്ന സ്ലൈമില്ലേ, ഈ സ്ലൈമ് ജെല്ല് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനാകെ 10 രൂപ നമുക്ക് ചിലവുള്ളൂ, നമുക്കത് ഉണ്ടാക്കിയെടുക്കല. അതിനായിട്ട് നമുക്ക് ആദ്യം 2-3 ഇൻഗ്രീഡിയൻസ് വേണം. അത് നമ്മളുടെ വീട്ടിലുള്ളതാണ്. ഒന്ന്, നമ്മുടെ കുട്ടികൾ പുസ്തകത്തിൻ്റെ പുറംചട്ടയൊക്കെ ഒട്ടിക്കാനായിട്ട് എടുക്കുന്ന പശയില്ലേ, സിന്തറ്റിക് ഗം എന്ന് പറയുന്ന സിന്തറ്റിക് ഗം, അതിന് 10 രൂപയുള്ളൂ കേട്ടോ. വലിയ ബോട്ടിലിന് 10 രൂപയുള്ളൂ. ഇനി ഇതിലും വലിയ ബോട്ടിൽ കിട്ടും 20 രൂപക്ക്. നമുക്ക് അത്രയൊന്നും വേണ്ട, നമുക്കൊരു കുഞ്ഞ് 10 രൂപയുടെ ബോട്ടിൽ മതി, അതല്ലെങ്കിൽ 5 രൂപയുടെ ബോട്ടിലായാലും മതി. ഈ പശ വേണം. പിന്നെ നമുക്ക് വേണ്ടത് അടുക്കളയിൽ ആരും കാണാതെ പോയിട്ട് കുറച്ച് സാധനം എടുക്കണം. അതെന്താണെന്നറിയാമോ? അത് ബേക്കിംഗ് സോഡയാണ്. അടുക്കളയിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട ബേക്കിംഗ് സോഡ, ഒരു കുഞ്ഞ് ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കണം. പിന്നെ നമുക്ക് ക്യാരം ബോർഡ് പൗഡർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കുട്ടികൾ ക്യാരം ബോർഡ് കളിക്കാനായിട്ട് എടുക്കുന്ന, അതിൻ്റെ പേരാണ് ബോറിക് ആസിഡ്. ആസിഡ് എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ കുട്ടികൾ ക്യാരം ബോർഡ് കളിക്കാനായിട്ട് എടുക്കുന്ന ഒന്നാണ് ബോറിക് ആസിഡ്. ഈ ബോറിക് ആസിഡ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചവെള്ളമാണ്, വേറെ ഒന്നും നമുക്ക് ഇതിനായിട്ട് ആവശ്യമില്ല. പിന്നെ നമുക്ക് വേണ്ടത് 3 ഗ്ലാസുകളാണ്. 3 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 300 ml കൊള്ളാൻ പറ്റുന്ന ഗ്ലാസ് വേണം ഒരെണ്ണം. ബാക്കി 2 എണ്ണം ഒരു 50 ml 100 ml കൊള്ളാൻ പറ്റുന്ന ഗ്ലാസ് ആയാലും മതി. ആദ്യം നമ്മൾ 3 ഗ്ലാസ് എടുക്കണം. ഈ 3 ഗ്ലാസും എടുത്തു വെച്ചതിന് ശേഷം ഒരു 50 ml വെള്ളം വീതം 2 ഗ്ലാസ്സിൽ ഒഴിക്കണം. ഒരുപാട് വെള്ളമൊന്നും വേണമെന്നില്ല, 50 ml വെള്ളം മതി നമുക്ക്. 50 ml വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിൽ എടുക്കുക, അതുപോലെ തന്നെ മറ്റേ ഗ്ലാസ്സിലും 50 ml വെള്ളം എടുക്കുക, വേറൊരു ഗ്ലാസ് കാലിയായിട്ട് വെച്ചേക്കുക. ഒരു ഗ്ലാസ്സിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഒരു കുഞ്ഞ് ടീസ്പൂൺ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അടുത്ത ഗ്ലാസ്സിൽ നമ്മൾ ബോറിക് ആസിഡ് ഒരു കുഞ്ഞ് ടീസ്പൂൺ എടുത്തിട്ട് അതും നന്നായിട്ട് കലക്കുക. ഈ ബോറിക് ആസിഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ, ആൾ വില്ലനാണ്, പെട്ടെന്നൊന്നും അങ്ങനെ കലങ്ങൊന്നുമില്ല. നന്നായിട്ട് ശരിക്കും കലക്കിയെടുക്കേണ്ടി വരും. അതിനുശേഷം അടുത്ത ഗ്ലാസ്സിൽ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള പശ സിന്തറ്റിക് ഗം അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പശയിലേക്ക് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം സ്പൂണിൽ കുറച്ച് കുറച്ചെടുത്ത് നല്ല ഭംഗിയായിട്ട് ഇളക്കണം. അത് കൊടുക്കരുത്, വളരെ കുറച്ചെടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ചുകൂടി എടുക്കണം. അങ്ങനെ കുറച്ച് നമുക്കൊരു ജെല്ല് പരുവത്തിലായെന്ന് നമുക്ക് തോന്നുന്നത് വരെ മാത്രം ആ വെള്ളം അതിൽ ചേർക്കാൻ പാടുള്ളൂ. അതിനുശേഷം ബോറിക് ആസിഡിൻ്റെ വെള്ളം കൊടുത്തിട്ട് വളരെ കുറച്ച് ചേർക്കുക. ബോറിക് ആസിഡിൻ്റെ വെള്ളം കൂടിപ്പോയാൽ ഒരു സംഭവം ഉണ്ടാവും, ഇത് ഹാർഡായിപ്പോവും, കൂടുതൽ ഹാർഡായിപ്പോവും. അതുകൊണ്ട് ബോറിക് ആസിഡിൻ്റെ വെള്ളം വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് കറക്റ്റ് ജെല്ല് പരുവത്തിലായെന്ന്. അങ്ങനെ നമ്മൾ പിന്നെ കയ്യിലെടുത്താലൊന്നും ഇത് ഒട്ടുമില്ല. ഇത് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ക്ലീനിങ് പർപ്പസിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം, കുട്ടികൾക്ക് കളിക്കാനും ഉപയോഗിക്കാം. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയല്ലേ.